ഇപ്പോൾ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ റഹീം വാർത്താ സമ്മേളനം നടത്തുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് നാൽപ്പത്തിയെട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ സ്വത്താണ് അന്ന് അദ്ദേഹം കാണിക്കുന്നത്. ക്യാഷായി കയ്യിൽ 4 ലക്ഷം രൂപയും കാണിക്കുന്നുണ്ട്. നേരത്തെ ഭാര്യയുടെ പേരിലുള്ള സ്വത്താണ് ഞാൻ പറഞ്ഞത്, 3 പ്രോപ്പർട്ടികളുടെ കാര്യം. 2006, 2007, 2010 3 പ്രോപ്പർട്ടികൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ വേറെയും ഉണ്ട്. മൊത്തം 6 പ്രോപ്പർട്ടി. ഈ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, അദ്ദേഹം തന്നെ ഇതിൽ 1 പ്രോപ്പർട്ടി ഒഴികെ വേറൊന്നും ഇൻഹെറിറ്റൻ ലാൻഡായി അവകാശപ്പെടുന്നില്ല. ഒരെണ്ണം മാത്രമാണ് അദ്ദേഹം തന്നെ പറയുന്നത് ഇൻഹെറിറ്റൻ പ്രോപ്പർട്ടി എന്ന്, ബാക്കിയൊന്നും ഇൻഹെറിറ്റൻ ലാൻഡല്ല. മാത്രവുമല്ല, ഒരിടത്തൊരു 10 ലക്ഷം രൂപയുടെ ലോൺ കാണിക്കുന്നു എന്നതിനപ്പുറത്ത് വേറെ ഏതെങ്കിലും ഒരു ബാങ്ക് വായ്പയെക്കുറിച്ച് ഒരു അക്ഷരം ഇദ്ദേഹം മിണ്ടുന്നില്ല. അപ്പോൾ നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ 8 ലക്ഷം രൂപയോ മറ്റോ ലോൺ എടുത്തിട്ടുണ്ട് എന്ന് പിന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു പൊതുപ്രവർത്തകനായ ഷാജി അദ്ദേഹം തന്നെ ഡിക്ലെയർ ചെയ്യുന്നതിൽ ചില അപാകതകൾ പൊതുവിൽ നമ്മുടെ സമൂഹത്തിനുണ്ട്. വേറൊരു ഡിബേറ്റബിൾ സബ്ജക്റ്റാണ്. ഇപ്പോൾ വസ്തുവിൻ്റെ വില നിശ്ചയിക്കുമ്പോൾ, വില കാണിക്കുമ്പോൾ പബ്ലിക്കായി രജിസ്റ്റർ ചെയ്യുന്ന, സാധാരണ അവസാനം രജിസ്റ്റർ ചെയ്ത ഒരു ഫീസിൻ്റെ അവിടുത്തെ മതിപ്പ് വിലയായിരിക്കുമല്ലോ കാണിക്കുന്നത്. അവിടെ നിശ്ചയിച്ചിരിക്കുന്ന ഒരു തറ വിലയുണ്ടാകും, ആ വിലയായിരിക്കും കാണിക്കുക. അത് കാണിച്ചിട്ടാണെന്ന് ഓർക്കണം. ഒരു പൊതുപ്രവർത്തകനായ ഷാജിക്ക് ഈ 2006നും 2016നും ഇടയിലെ ഈ സാമ്പത്തിക വളർച്ചയുടെ, അദ്ദേഹം തന്നെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഈ സാമ്പത്തിക വളർച്ചയുടെ സ്രോതസ് ഏതെന്ന്, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ധാർമ്മികതയുടെ ശകലമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഷാജി ജനങ്ങളോട് വിശദീകരിക്കാൻ തയ്യാറാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വം അതിന് തയ്യാറാകുമോ എന്നാണ് DYFI ചോദിക്കുന്നത്. നോക്കൂ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ 2016 കണ്ണൂർ കളക്ടർക്ക് കൊടുത്ത അഫിഡവിറ്റ് 27/4/2016 അദ്ദേഹം കണ്ണൂർ കളക്ടർക്ക് സമർപ്പിക്കുന്നത്. അന്ന് അദ്ദേഹം 47,80,000 രൂപയാണ് അദ്ദേഹത്തിൻ്റെ ആകെ ആസ്തി വകകളായി കാണിച്ചത്, മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആകെ അദ്ദേഹം കാണിച്ചത്. 2016. അത് ശ്രദ്ധിക്കണം, ആ ഡേറ്റ് 27/4/2016 സബ്മിറ്റ് ചെയ്യുന്നത്, ഒരു 7 മാസത്തിനകം. അപ്പോൾ അതിൽ അദ്ദേഹം അണ്ടർ കൺസ്ട്രക്ഷൻ ഒരു വീട് കാണിക്കുന്നുണ്ട്. അണ്ടർ കൺസ്ട്രക്ഷൻ 10 ലക്ഷം രൂപ ബാങ്ക് വായ്പയും അദ്ദേഹം പറയുന്നു. 47,80,000 രൂപ. നോക്കൂ, തൊട്ടടുത്ത മാസങ്ങളിൽ അദ്ദേഹം ആ വീട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ആ വീട് കംപ്ലീറ്റ് ചെയ്തിട്ട് വേങ്ങേരി വില്ലേജ് ഓഫീസർ, ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നിയമാനുസൃത നടപടിയുടെ ഭാഗമായി അസാധാരണമായി പണിതുയർത്തി ഈ ആഡംബര വീട് അളക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം നിങ്ങൾ, ഈ രേഖ 3 നിലകളാണ്. 2 നിലകൾക്കുള്ള ബിൽഡിംഗ് പെർമിറ്റാണ് എടുത്തത്, ബിൽഡിംഗ് പെർമിറ്റ് ഇതാണ്, അദ്ദേഹത്തിൻ്റെ ബിൽഡിംഗ് പെർമിറ്റ് ഇതാണ്. 2 നിലകൾക്ക് വേണ്ടിയുള്ള ബിൽഡിംഗ് പെർമിറ്റാണ് എടുത്തതെന്നുള്ള വേറെ, ആ നിയമലംഘനം വേറെ. ഒരു പൊതുപ്രവർത്തകൻ വെക്കുന്ന വീടാണ്. ഈ നാട്ടിൽ ഭവനരഹിതരായ 10,000 കണക്കിന് മനുഷ്യരുള്ള ഈ നാട്ടിൽ, ഭവന നിർമ്മാണ പ്രോജക്റ്റുകൾ പ്രതിപക്ഷം മുടക്കിക്കൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ ഒരു MLA 2006 അദ്ദേഹത്തിനുണ്ടായിരുന്ന ആസ്തി വകകളെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ ഇരുവിവരത്ത് മത്സരിക്കുമ്പോൾ കൊടുത്ത രേഖ നമ്മുടെ മുമ്പിലോട്ട് ഓർമ്മ വേണം. 2016 അദ്ദേഹം പണിതുയർത്തിയ വീട് വേങ്ങേരി വില്ലേജ് ഓഫീസർ നേരിട്ട് പോയി നിയമാനുസൃതം അളന്നെടുത്ത് തിട്ടപ്പെടുത്തിയതിൻ്റെ രേഖയാണിത്. 3 നിലകളിലായി ആകെയുള്ള സ്ക്വയർ ഫീറ്റ് എത്രയെന്നറിയാമോ? അതിൻ്റെ സ്ക്വയർ ഫീറ്റ് 5,660 സ്ക്വയർ ഫീറ്റ്. കേരളം കേൾക്കണമെങ്കിൽ 5,660 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്. ഇതിപ്പോഴൊന്നും അല്ല വിവാദമാകുന്നതിനൊക്കെ മുമ്പ് അദ്ദേഹം അളന്ന തീയതി 2016/11 ഓർമ്മിക്കണം. വേങ്ങേരി വില്ലേജ് ഓഫീസർ 2016/11 അളന്ന് തിട്ടപ്പെടുത്തിയ രേഖയാണ് ഞാൻ ഈ കാണിക്കുന്നത്.
മൂന്ന് നിലകളുള്ള വീട്, മൂന്ന് നിലകൾ, 5660 സ്ക്വയർ ഫീറ്റ്. അന്നത്തെ പി ഡബ്ല്യു ഡി റേറ്റ് പ്രകാരം, അന്നത്തെ പി ഡബ്ല്യു ഡി റേറ്റ് പ്രകാരം മിനിമം ഇതിന് ചിലവാകുന്ന തുക 4 കോടി പ്ലസ്സാണ്. ഞാൻ പൊതു ഇതൊന്നും അല്ല, പി ഡബ്ല്യു ഡി റേറ്റ് അനുസരിച്ചിട്ടല്ല പൊതുവിൽ ആളുകൾ വീട് വയ്ക്കുന്നത് മനസ്സിലാക്കണം. വേറെ ഒരുപാട് കഥകളുണ്ട് ഇദ്ദേഹത്തിൻ്റെ, ഞാനതൊന്നും ആധികാരികമായി പറയുന്നില്ല. പക്ഷേ ആ വീട് അത്യന്തം ആഡംബരപൂർണമായൊരു വീട്, പിന്നെ ആ വീട്ടിലെ ഇൻറ്റീരിയർ ഫർണിച്ചർ ഇതിനെല്ലാം തന്നെ ഇദ്ദേഹം തന്നെ വിദേശയാത്ര നേരിട്ട് നടത്തിയിരുന്നു. വിദേശയാത്ര നടത്തി അവിടെ ചെന്ന് നേരിട്ട് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്തു ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട്, ഒക്കെ വേറെ കഥ പോട്ടെ. അപ്പോൾ ഈ പി ഡബ്ല്യു ഡി റേറ്റ് മാത്രം വെച്ച് നോക്കിയാൽ 4 കോടി പ്ലസ്സാണ്. നേരത്തെ ഞാൻ പറഞ്ഞു കണ്ണൂർ കളക്ടർക്ക് അദ്ദേഹം കൊടുക്കുന്നത് 27/4/2016 അദ്ദേഹം അപ്ഡേറ്റ് കൊടുക്കുന്നത്. 2016 11 മാസത്തിൽ അളന്ന് തിട്ടപ്പെടുത്തുമ്പോൾ ഈ വീട് കംപ്ലീഷനായി. പി ഡബ്ല്യു ഡി റേറ്റ് പ്രകാരം 4 കോടി പ്ലസ് വേണം. അന്ന് അദ്ദേഹം 47,80,000 രൂപ വരുമാനം കാണിച്ച ഷാജിക്ക് ഈ തുക എവിടെ നിന്നാണ് ഈ മാസങ്ങൾക്കകം കയ്യിൽ വന്നത്? ഇത് പറയണ്ടേ? ഇത് വസ്തുതയല്ലേ? ഇതിൻ്റെ മുമ്പ് ഈ വസ്തുതയിൽ നിന്ന് എങ്ങനെയാണ് ഷാജിക്ക് ഒളിച്ചോടാനാവുക? അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്തതായി ഒരു രേഖയുമില്ല. ഞാൻ പറഞ്ഞ 6 പ്രോപ്പർട്ടി, കണ്ണൂര്, കോഴിക്കോട്, വയനാട്, 3 ജില്ലകളിലാണ്. ഒരു പ്രോപ്പർട്ടിയും പ്ലഡ്ജ് ചെയ്തതായി കാണുന്നില്ല. എവിടെയെങ്കിലും ഒരിടത്ത് അദ്ദേഹം ലോൺ എടുത്തതായും കാണുന്നില്ല. ഇതിന്നലെ പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം വിചിത്രമായൊരു ഇഞ്ചി കൃഷിയുടെ കഥ പറഞ്ഞു. DYFIക്ക് അദ്ദേഹത്തോട് അഭിപ്രായപ്പെടാനുള്ളത് DYFI സൗകര്യമൊരുക്കാം. ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഞ്ചി കർഷകർക്ക് ഷാജി ഒരു വിദഗ്ധ ക്ലാസ് എടുക്കണം. DYFI, ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ്, DYFI സൗകര്യമൊരുക്കാം. ക്ലാസിൻ്റെ ഒരു നല്ല ഇത്, നമ്മുടെ വയനാട് മലയോര മേഖലയിലെ ഇഞ്ചി കർഷകർ ആത്മഹത്യയുടെ പക്കൽ നിൽക്കുന്ന തകർന്നു തരിപ്പണമായി പോയ പാവപ്പെട്ട ഇഞ്ചി കർഷകർക്ക് വേണ്ടി ഷാജി ആ സേവനം നടത്തണമെന്നാണ് DYFI അഭിപ്രായപ്പെടാനുള്ളത്. അദ്ദേഹം ഇഞ്ചി കൃഷിയിലൂടെ സമാഹരിച്ചതാണ്. നമ്മുടെ ഒരു പ്രശ്നമുണ്ട് ഷാജി, ഈ ഇഞ്ചി കൃഷി അദ്ദേഹം കർണാടകയിൽ നടത്തിയെന്നാണ് പറയുന്നത്. കർണാടകയിൽ ഇഞ്ചി കൃഷി കർണാടകയിൽ നടത്തിയെങ്കിൽ 2016 അദ്ദേഹം സമർപ്പിച്ച അഫിഡവിറ്റിൽ ആ ഇഞ്ചി കൃഷിയെക്കുറിച്ച് പറയണ്ടേ? അദ്ദേഹത്തിന് കർണാടകയിൽ ഏതെങ്കിലും ഒരു സ്വത്തുള്ളതായി, ഒരു തുണ്ട് ഭൂമിയുള്ളതായി ഈ അഫിഡവിറ്റിൽ കാണുന്നില്ല. ഇഞ്ചി കൃഷി ആകാശത്ത് അന്തരീക്ഷത്തിൽ കൃഷി ചെയ്യാൻ പറ്റില്ലല്ലോ, ഭൂമിയിലല്ലേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഭൂമി വേണ്ടേ അദ്ദേഹത്തിൻ്റെ പേരിൽ? ഇനി കർണാടകയിൽ പോയി അങ്ങനെ ഇത് കൃഷി ചെയ്യണമെങ്കിൽ നിയമാനുസൃതമായി തഹസിൽദാറിൽ നിന്ന് സർട്ടിഫിക്കേഷൻ വേണം ഒരു കർഷകനാണെന്ന നിലയിൽ. അത് അദ്ദേഹം വാങ്ങിയിട്ടുണ്ടോ? വയനാട്, കണ്ണൂർ, കോഴിക്കോട്, ഏതെങ്കിലും ഒരു ജില്ലയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറയും ഞാൻ പാട്ടത്തിനാണ് എടുത്തതെന്ന്. സമ്മതിച്ചു, ഇതെല്ലാ വാദവും സമ്മതിച്ചാലും ഇഞ്ചി കൃഷിയിലൂടെ അദ്ദേഹം സമ്പാദിച്ചു എന്ന് പറയുന്ന കോടിക്കണക്കിന് രൂപയുടെ ഈ പണം ചാക്കിൽ കെട്ടിക്കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് ട്രാൻസാക്ഷൻ നടത്തണ്ടേ? അതിൻ്റെ രേഖയുടെ പോട്ടെ. 2000 അദ്ദേഹം ഇൻകം ടാക്സ് അടച്ചതായി രേഖപ്പെടുത്തുന്നുണ്ട്, 2 ലക്ഷം രൂപ മറ്റോ. ആ ഇൻകം ടാക്സ് അടയ്ക്കുമ്പോൾ ഈ ഇഞ്ചി കൃഷിയിലൂടെയുള്ള വരുമാനം അദ്ദേഹം കാണിച്ചിട്ടുണ്ടോ? തൊണ്ടി സഹിതം പിടിച്ചപ്പോൾ ഏറ്റവും ദുർബലമായ ഒരു വാദവുമായി അദ്ദേഹം വരികയാണ്. ഇഞ്ചി കൃഷി നടത്തിയിട്ടാണ് പോലും. സ്വയം അപമാനിതനാകരുത് ഷാജി, സ്വയം അപമാനിതനാകരുത്. ദുർബലമായ വാദം അദ്ദേഹം കാണിക്കുകയാണ്. വന്ന വിവാദങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യം, ഞാൻ നഗരസഭയിൽ നിന്നും പറ്റിച്ചിട്ടില്ല, ഞാൻ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. ഞാൻ വീട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. വീട് കംപ്ലീറ്റ് ചെയ്യാതെ എങ്ങനെയാണ് 2016 11 മാസം അവിടുത്തെ വില്ലേജ് ഓഫീസർക്ക് പോയി ഇത് അളക്കാൻ പറ്റുക? ഈ അളന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അതേ മാസം തന്നെ അവിടുത്തെ കോഴിക്കോട് തഹസിൽദാർ ആഡംബര നികുതി അടയ്ക്കണം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് നേരിട്ട് കത്ത് കൊടുക്കുന്നുണ്ട്. ആ കത്തെങ്ങനെ കൊടുത്തു? ആ കത്ത് കൊടുത്ത ഡേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, 2011
പതിനൊന്നാം മാസം 2016 പതിനൊന്നാം മാസമാണ് ആ കത്ത് കൊടുക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു വീടിനെങ്ങനെയാണ് ആഡംബര നികുതി അടയ്ക്കാൻ വേണ്ടി സർട്ടിഫിക്കറ്റ് കൊടുക്കുക? ഒരിക്കലും അസാധ്യമായ കാര്യമാണ്. ഇപ്പോൾ ഷാജി തുടർച്ചയായി കള്ളം പറയുകയാണ്. ഇഞ്ചി കൃഷിയുടെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് കള്ളമാണ്, വീട് പൂർത്തീകരിച്ചില്ല അതുകൊണ്ടാണ് താൻ ആഡംബര നികുതി അടയ്ക്കാത്തത് എന്ന് പറഞ്ഞത് കള്ളമാണ്. തൻ്റെ വരുമാനത്തിൻ്റെ സ്രോതസ്സിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണ്. ഒരാൾക്കും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ്. എങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. ലീഗിലെ സാധാരണക്കാരായ ആളുകൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഷാജി ഒരു പ്രത്യേക കാറ്റഗറിയാണ്, ഞാൻ ആരെയും വ്യക്തിപരമായി പ്രത്യേകം പറയുന്നില്ല. പക്ഷേ DYFI അഭിപ്രായം വയ്ക്കുന്നത് വ്യക്തിപരമായി ഒരാളെ ആക്രമിക്കാനാണ്, മറിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹം മാധ്യമങ്ങളും ഗൗരവത്തോടെ ഇത് ചർച്ച ചെയ്യണം. ഒരു പൊതുപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം പുലർത്തേണ്ട മാന്യതയും വിശുദ്ധിയുമുണ്ട്. അത് കാത്തു സൂക്ഷിക്കുന്നതിൽ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ? എന്താണ് അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ, രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ എന്തു ദുരാരോപണവും നടത്തും അദ്ദേഹം? സ്വന്തം പാർട്ടിയിൽപ്പെട്ട നേതാക്കളെപ്പോലും പിന്നിൽ നിന്ന് കുത്തും. കള്ളക്കടത്ത് സംഭവമായി അദ്ദേഹത്തിന് നേരിട്ട് ബന്ധമില്ലേ? കാലങ്ങൾക്ക് മുമ്പ് മീഡിയ വണ്ണിൽ വന്ന ഒരു വാർത്ത ഞാൻ ഓർക്കുകയാണ്. ഒരു കുപ്രസിദ്ധനായ കള്ളക്കടത്തുകാരൻ്റെ വാഹനം ഷോറൂമിൽ നിന്ന് ഇറക്കിക്കൊടുക്കാൻ ശ്രീ ഷാജി പോവുകയാണ്. സാധാരണ ഈ മുസ്ലിം ലീഗ് നേതാക്കളും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുമെല്ലാം പുതിയ വീട് വയ്ക്കുമ്പോൾ, അവരുടെ പുതിയൊരു കാറിറക്കുമ്പോൾ, പുതിയൊരു ഷോറൂം ഉദ്ഘാടനം ചെയ്യുമ്പോഴൊക്കെ ആദരണീയരായ പാണക്കാട്ട് കുടുംബാംഗങ്ങളെ തങ്ങന്മാരെ വിളിക്കാറുണ്ട്. അവരുടെ ഒരു വിശ്വാസമാണത്. അത് ആ വിശ്വാസം എന്നിലേക്ക് അവരുടെ ആ പ്രവർത്തകരുടെ ആ ഇടപെടലിനെയൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. പക്ഷേ കള്ളക്കടത്തുകാർക്ക് ഇത്തരത്തിലുള്ള കർമ്മത്തിന് വേണ്ടി സമീപിക്കുന്ന ആള് KM ഷാജിയാണ്. സാധാരണ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ ഒരു പുതിയ വാഹനം ഇറക്കിയാൽ പാണക്കാട് തങ്ങളെയാണ് കാണുന്നതെങ്കിൽ, ഒരു കള്ളക്കടത്തുകാരൻ കാറിറക്കിയാൽ കാണുന്നത് ശ്രീ ഷാജിയാണ്. ഷാജിയാണ് അതിൻ്റെ കാർമ്മികത്വം വഹിക്കുന്നത്. ഷാജി രാഷ്ട്രീയ അധാർമികതയുടെ ആൾ രൂപമാണ്. രാഷ്ട്രീയ അധാർമികതയുടെ ആൾ രൂപമാണ്. സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകളെപ്പോലും പിന്നിൽ നിന്ന് കുത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പൊതുപ്രവർത്തനം സ്വത്ത് സമ്പാദനത്തിന് വേണ്ടി മാത്രം എന്ന് കാണുന്ന രാഷ്ട്രീയ മാഫിയ തലവനാണ് ശ്രീ KM ഷാജി. DYFI വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്, ആദരണീയനായ പാണക്കാട് തങ്ങൾ പ്രതികരിക്കേണ്ട ഏറാണ്. ഇതാണോ മാതൃകാപരമായ രാഷ്ട്രീയ സംസ്കാരമെന്നും ഒരു പൊതുപ്രവർത്തകൻ മാതൃകയാക്കേണ്ടത് ഇങ്ങനെയാണോ എന്നും ഈ ഷാജിയുടെ ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആദരണീയനായ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ തയ്യാറാകണം. ലീഗ് നേതൃത്വം പ്രതികരിക്കണം. അദ്ദേഹം ഇഞ്ചി കർഷകനല്ല, അധോലോക കർഷകനാണ്. അദ്ദേഹത്തിന് ഇഞ്ചി കൃഷിയുമായിട്ടും കൃഷിയുമായിട്ടൊന്നും ബന്ധമില്ല, അധോലോക കർഷകനാണ്. രാഷ്ട്രീയ മാന്യതയുടെ ധാർമ്മികതയുടെ ഒരംശം തൊട്ടു തീണ്ടാത്ത ഒരു വ്യക്തിയാണ് താനെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ശ്രീ KM ഷാജി തൻ്റെ അര MLA സ്ഥാനം അദ്ദേഹം ഇഞ്ചി കർഷകനല്ല, അധോലോക കർഷകനാണ്. അദ്ദേഹത്തിന് ഇഞ്ചി കൃഷിയുമായിട്ടും കൃഷിയുമായിട്ടൊന്നും ബന്ധമില്ല, അധോലോക കർഷകനാണ്.
രാഷ്ട്രീയ മാന്യതയുടെ ധാർമ്മികതയുടെ ഒരംശം തൊട്ടു തീണ്ടാത്ത ഒരു വ്യക്തിയാണ് താനെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ശ്രീ കെ എം ഷാജി തൻ്റെ അര എം എൽ എ സ്ഥാനം ഒരു നാൾ മുമ്പെങ്കിൽ ഒരു നാൾ മുമ്പ് രാജിവെക്കണം, ഒട്ടും വൈകരുത്. അപ്പോൾ അദ്ദേഹത്തിനൊപ്പം എം എൽ എ എന്നുണ്ട്. ഞാൻ അങ്ങനെ പ്രതിപാദിക്കാൻ കാരണം ശ്രീ എം വി നികേഷ് കുമാറുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കേസിൽ അദ്ദേഹം കോടതി ഉത്തരവിൻ്റെ മാത്രം പശ്ചാത്തലത്തിൽ നിൽക്കുകയാണ്. അത് വേറൊരു കേസാണ്. അപ്പോൾ അദ്ദേഹം ഒരു കണ്ടീഷണൽ എം എൽ എ ആണ്. ഇപ്പോൾ കണ്ടീഷണൽ എം എൽ എ ആണ്, പൂർണ്ണാർത്ഥത്തിൽ എം എൽ എ എന്ന് പറയാനാവില്ല, കണ്ടീഷണൽ എം എൽ എ ആണ്. പക്ഷേ ആ എം എൽ എ പദവി രാജിവെക്കണം. ഖമറുദ്ദീൻ്റെ പ്രശ്നം മുൻപിലുണ്ട്. ആ ഖമറുദ്ദീൻ്റെ പ്രശ്നത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം എടുത്തത് ശരിയായ നിലപാടല്ല എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. എന്തുകൊണ്ടാണ് ലീഗ് നേതൃത്വത്തിന് ഇങ്ങനെ ഈ അഴിമതിക്കാരോട് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ, ഇത്തരക്കാരെയെല്ലാം സംരക്ഷിച്ചേ മതിയാകൂ, ഇല്ലെങ്കിൽ അവർ പലതും വിളിച്ചു പറയുമെന്ന സമ്മർദ്ദത്തിലാണോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് ഗൗരവ സ്വഭാവമുള്ള സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടുകയാണ് DYFI. രാജി ആവശ്യപ്പെട്ട് കണ്ണൂരും കോഴിക്കോടും, അതായത് ജില്ലാ കമ്മിറ്റികൾ പ്ലാൻ ചെയ്ത് DYFI പ്രതിഷേധ പരിപാടികളുമായി മുൻപോട്ട് പോകും. കേരളത്തിൻ്റെ പൊതുസമൂഹം ഇക്കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യണം. ഓരോ നിമിഷവും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പച്ചക്കള്ളമാണ്, അദ്ദേഹത്തിന് മാപ്പർഹിക്കാത്ത അപരാധമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് DYFI ഇത് സംബന്ധിച്ച് അഭിപ്രായപ്പെടാനുള്ളത്. പിന്നെ രണ്ട് കാര്യങ്ങൾ കൂടി പറയണമെന്നുണ്ട്. DYFI അംഗത്വ വിതരണം പുരോഗമിക്കുകയാണ്. ഇന്ന് DYFI മെമ്പർഷിപ്പ് ദിനമായി സംസ്ഥാന വ്യാപകമായി ആചരിക്കുകയാണ്. അതിനു പുറമെ കോവിഡ് അനന്തരം DYFI നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ, കോവിഡ് കാലഘട്ടത്തിൽ നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ വളരെ അഭിമാനകരമായ പ്രവർത്തനങ്ങൾ നടത്തി വരാൻ ഞങ്ങൾ കഴിയുന്നുണ്ട്. പ്ലാസ്മ ഡൊണേഷൻ ഇന്ന് സജീവമായി ഞങ്ങൾ നടത്തുന്നു. ഞങ്ങളുണ്ട് എന്ന പ്രോജക്റ്റ് ഇപ്പോഴും സജീവമായി മുൻപോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു കണക്ക് എടുക്കുമ്പോൾ ഈ കോവിഡ് രോഗം വന്ന് മരണപ്പെട്ട ആളുകളുടെ ക്രീമിയേഷൻ, അവരുടെ ശവസംസ്കാര ചടങ്ങ്, ആ ശവസംസ്കാര ചടങ്ങിൽ ഏതാണ്ട് 300 മൃതശരീരങ്ങൾ അടക്കം ചെയ്യുന്നതിന് DYFI വോളണ്ടിയർമാരുടെ സേവനം നമുക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വനിതകൾ ഉൾപ്പെടെയുള്ള DYFI പ്രവർത്തകർ പങ്കെടുത്തിട്ടുണ്ട്. ദാരുണമായി നമ്മുടെ സഹോദരങ്ങൾ നമ്മെ വിട്ട് പിരിയുമ്പോൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ എന്ന പോലെ തന്നെ ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങളിലും DYFI മുൻപോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായി ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ മറ്റൊരു ഗൗരവ സ്വഭാവമുള്ളൊരു കാര്യം കൂടി DYFI യുവജന സംഘടന എന്ന നിലയിൽ കാണുകയാണ്. ഒരുപാട് ചെറുപ്പക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പരമ്പരാഗത തൊഴിൽ മേഖലയിൽ, അസംഘടിത തൊഴിൽ മേഖലയിലെല്ലാം പലതരത്തിലുള്ള തൊഴിൽ നഷ്ടം ഈ കോവിഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രവാസ ലോകത്ത് നിന്ന് ഒരുപാട് സാധാരണക്കാർക്ക് മടങ്ങേണ്ടി വന്നിട്ടുണ്ട്. കോവിഡ് ഏറ്റവും അധികം ആഘാതമേൽപ്പിക്കുന്നത് ചെറുപ്പത്തെയാണ് എന്ന് DYFI തിരിച്ചറിയുന്നു. കേരളത്തിൻ്റെ പൊതു എക്കണോമിയെയും കേരളത്തിൻ്റെ സാമൂഹിക ഘടനയെയെല്ലാം തന്നെ സ്വാഭാവികമായി ലോകത്തിലെവിടെയും എന്ന പോലെ നമ്മളെയും അത് ബാധിക്കുന്നു. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിലെല്ലാം സ്വീകരിച്ചു വരുന്ന മാതൃകാപരമായ ഇടപെടലുകളിൽ DYFI എല്ലാ പ്രതീക്ഷയും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ DYFI കോവിഡാനന്തര കേരളത്തെ സംബന്ധിച്ചുള്ള സമഗ്രമായൊരു പഠനം നടത്താനാണ് ആഗ്രഹിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അല്ല, നിയമ നടപടി റിപ്പ്യൂട്ടേഷൻ്റെ ആവശ്യമില്ലല്ലോ. സാധാരണഗതിയിൽ ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഒരന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ളത് ഇപ്പോൾ വന്നിരിക്കുന്ന അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരാതി കൊടുക്കുന്നുണ്ട് പലരും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പരാതികൾ വരട്ടെ. ഇനി പരാതികൾ വരുന്നില്ലെങ്കിൽ അത് DYFI കൊടുക്കും. പക്ഷേ പരാതികൾ വരുന്നുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ റിപ്പ്യൂട്ടേഷൻ്റെ ആവശ്യമില്ല. നിയമ നടപടി വളരെ കർശനമായി എടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ ഗവൺമെൻറ്റിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അത് എം കെ മുനീറും ശ്രീ കെ എം ഷാജിയും തമ്മിൽ ഒരുപാട് അവഹിത ബന്ധങ്ങളുണ്ട്. അതുകൊണ്ടാണ് അത് ബാക്കി ലീഗ് നേതൃത്വം എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് കാണണം. വേറൊരു ഗൗരവ സ്വഭാവമുള്ളൊരു കാര്യം കൂടിയുണ്ട്.
ശ്രീ കെ എം ഷാജിക്ക് ഒരു വിഭാഗം ബി ജെ പി നേതാക്കളുമായി അസാധാരണമായ ബന്ധമുണ്ട്. അതിൻ്റെ പിന്നിൽ ചില സാമ്പത്തിക ഇടപാടുകളും താല്പര്യവുമാണ് എന്ന് പോലും ആക്ഷേപമുണ്ട്. ലീഗ് വൃത്തങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ച് പല ഘട്ടങ്ങളിലും പല ചർച്ചകളും വന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അബ്ദുള്ള കുട്ടി കഴിഞ്ഞാൽ ഏറ്റവും വലിയ മോദി സ്തുതി നടത്തിയ ആളാണ് ശ്രീ കെ എം ഷാജി. എന്തിനാണ് അദ്ദേഹം മോദി സ്തുതി നടത്തുന്നത്? എന്തിനാണ് അദ്ദേഹം ബി ജെ പിയെയും ആർ എസ് എസിനെയും പല സന്ദർഭങ്ങളിലും പ്രശംസിച്ചുകൊണ്ട് പിന്തുണ കൊടുത്തുകൊണ്ട് സംസാരിക്കുന്നത്? അഴീക്കോട്ട് അദ്ദേഹം വിജയിച്ചതിൻ്റെ പിന്നിൽ ആർ എസ് എസിൻ്റെ വോട്ടുണ്ട്, ബി ജെ പിയുടെ വോട്ടുണ്ട്. ആർ എസ് എസിൻ്റെ പ്രിയപ്പെട്ടവനാണ് ഷാജി. ഷാജി ബി ജെ പിയിലെ ഒരു വിഭാഗം നേതാക്കളുമായും ആർ എസ് എസുമായും ചേർന്ന് നിൽക്കുന്നതും മോദി സ്തുതി നടത്തുന്നതും തൻ്റെ അനധികൃത സ്വത്തു സമ്പാദനവുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ ഇല്ലീഗൽ ഡീലിംഗ്സിനും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സഹായം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മോദി സ്തുതി നടത്തുന്നത്. അദ്ദേഹം ഒരു ലീഗുകാരനാണോ എന്ന് ലീഗ് തന്നെ പറയട്ടെ. അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ എന്തെങ്കിലും ഒരു ധാർമ്മികത അദ്ദേഹം ഇന്ന് വരെ പുലർത്തിയിട്ടുണ്ടോ? അങ്കിൽ മോദി സ്തുതി ലീഗിൻ്റെ നിലപാടാണോ? അങ്കിൽ ലീഗ് പരസ്യമായി പറയണത്, മോദി സ്തുതി നടത്തിയ അബ്ദുള്ള കുട്ടിയെ അബ്ദുള്ള കുട്ടിയുടെ പാർട്ടി പുറത്താക്കി. ആ അബ്ദുള്ള കുട്ടിയെ അന്ന് സ്വീകരിച്ചു കൊണ്ടുപോയി. ഈ കുഞ്ഞാലിക്കുട്ടിയും ലീഗിൻ്റെ നേതാക്കളും എം കെ മുനീറും എല്ലാം തന്നെ ചാരത്തിരുത്തി കേരളമാകെ അദ്ദേഹത്തെ കൊണ്ട് സി പി എമ്മിനെതിരെ പ്രസംഗിപ്പിച്ചു. ഇന്ന് അബ്ദുള്ള കുട്ടി ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനാണ്. അബ്ദുള്ള കുട്ടി കഴിഞ്ഞാൽ പിന്നെ പരസ്യമായി മോദി സ്തുതി പറഞ്ഞ ഒരാളെയുള്ളൂ, അത് ഷാജിയാണ്. അബ്ദുള്ള കുട്ടിയുടെ വഴിയെ ഷാജിയും സഞ്ചരിക്കുന്നുവെന്ന് ലീഗ് നേതൃത്വം മനസ്സിലാക്കാതെ പോകരുത്. നിയമസഭയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ആത്മീയ വ്യാപാരമെന്നാണ്. കെ സുരേന്ദ്രൻ്റെ ഭാഷയും ശബ്ദവുമായിരുന്നു ശ്രീ കെ എം ഷാജിക്ക്. ഇത് കേരളം കാണണം. ഇത് അതാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ അധാർമികതയുടെ എല്ലാ തരത്തിലും രാഷ്ട്രീയ അധാർമികതയുടെ ആൾരൂപമാണ് ഷാജി. ഇല്ലെങ്കിൽ നിയമസഭയിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് ആത്മീയ വ്യാപാരം എന്ന ആ സംഭവത്തെ വിശേഷിപ്പിക്കാനാവുക? വർഗീയതയുടെ നിറം കൊടുക്കുകയല്ലേ ഇവിടെ ഷാജി ഇത്? ഷാജിക്ക് ഒരാത്മീയതയുമില്ല. എല്ലാം അദ്ദേഹം ഈ പറയുന്ന മതത്തെയും പാർട്ടിയെയും മുന്നിൽ നിർത്തുന്നത് അനധികൃത സ്വത്ത് സമ്പാദനത്തിനും അഴിമതിക്കും ദുർനടപ്പിനുമുള്ള ഒരു മറയായി മാത്രമാണ്. എൻഫോഴ്സ്മെൻ്റ് നിർബന്ധിക്കപ്പെടുകയല്ലേ ചില സന്ദർഭങ്ങളിൽ? ഇത് ഇത്രയും നഗ്നമായി ഈ കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ എവിടെയാണ്? ഇനി ആ എൻഫോഴ്സ്മെൻ്റ് ഉദ്യോഗസ്ഥരെ ഏതെല്ലാം തരത്തിൽ നിയന്ത്രിക്കാൻ ഇനി സാധിക്കും? ഉദ്യോഗസ്ഥർ പലതരത്തിലുണ്ടാകുമല്ലോ. ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായി ഒരു ഉദാഹരണം ഞാൻ പറയാം. ഐ ടി ഉദ്യോഗസ്ഥരാണല്ലോ പി ടി തോമസിൻ്റെ വീട് റെയ്ഡ് ചെയ്തത്, ആ രണ്ട് സംഭവം കള്ളപ്പണം പിടിക്കുന്നത് രണ്ടിടത്ത് റെയ്ഡ് ചെയ്ത്. അതൊരു ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന വൈറ്റൽ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നടത്തുന്ന ഒരു വർക്ക്ഹോളിക്കായ ഒരു ഉദ്യോഗസ്ഥന് കിട്ടിയാൽ ഉദ്യോഗസ്ഥൻ ഇറങ്ങുന്നതാണ്. പക്ഷേ അതിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ നോക്കൂ, എന്തൊരു മെല്ലപ്പോക്കാണ്. ഇവിടെയും ഷാജിക്കെതിരായ ഈ കേസ് ബി ജെ പിയുമായുള്ള അവിഹിത ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അട്ടിമറിക്കപ്പെടുമോ എന്ന് ഡിവൈഎഫ്ഐ സംശയിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നീ കാണിക്കുന്ന ഇങ്ങനെ പോകുന്നല്ലോ ഈ ഇ ഡി ഇതെല്ലാം നോക്കണ്ടേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോഴേ 25 ലക്ഷത്തിൻ്റെ അഴിമതി ആരോപണം ലീഗിനുള്ളിൽ നിന്ന് തന്നെ പുറത്തു വരുന്നു. ഇത്രയും കാലം ഇ ഡിയുടെ സ്കാനറിൻ്റെ കീഴിൽ ഷാജി ഇല്ലായിരുന്നോ? ഇതെല്ലാം പബ്ലിക് ഡോക്യുമെൻ്റായി ഡൊമൈനിൽ നിൽക്കുകയല്ലേ? ഒരു പൊതുപ്രവർത്തകൻ്റെ അസാധാരണമായ സാമ്പത്തിക വളർച്ച ഇത്രയും കാലമായി ഇ ഡി എന്തുകൊണ്ട് കണ്ടില്ല? ഇത്
സ്ഥിരോത്സാഹിയായ ഏതൊരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ ചെയ്യുന്ന നല്ല പ്രവർത്തനമാണ്. പക്ഷെ അതെല്ലാം ഇനി എങ്ങനെ നിയന്ത്രിക്കപ്പെടും, ഇനി എങ്ങനെ അട്ടിമറിക്കപ്പെടുമെന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അവസാനിപ്പിക്കാൻ തോന്നുന്നു. ശരി, വരികയും പങ്കെടുക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി.